ഈ വീഡിയോയിൽ ഓപ്പൺ കോഴ്സ് ബേസിക്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മൊഡ്യൂള് വളരെ ബേസിക് ആയുള്ള മൊഡ്യൂളാണ്. പ്ലസ് വൺ കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് വളരെ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂള്. അപ്പോൾ ഇതിൽ വളരെ ബേസിക് ആയുള്ള കാര്യങ്ങൾ, ഇൻഡസ്ട്രിയും ട്രേഡും കൊമേഴ്സും ഇതൊക്കെ എന്താണ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനൊക്കെ പഠിച്ചു വയ്ക്കാം. അതൊക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പാർട്ട് എയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ ഇൻഡസ്ട്രിയും ട്രേഡും കൊമേഴ്സും. പിന്നെ ഫോംസ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ് അത് നന്നായിട്ട് തന്നെ പഠിക്കുക, ഒരു 5 മാർക്സ് എന്നുള്ള രീതിയിൽ പഠിക്കാം. പിന്നെ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് ട്രേഡ്, എയ്ഡ്സ് ടു ട്രേഡ്, അതും ഒരു 5 മാർക്സിന് പഠിക്കാം. പിന്നെ ഫോംസ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് അത് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഫോംസ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. അത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺ മാൻ കമ്പനി എന്ന് പറയുന്നത് സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഉള്ളത് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെറ്റിംഗ് അപ്പ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതും ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ എൻ്റർപ്രണർഷിപ്പ് പഠിക്കുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൽ, ക്യാരക്ടറിസ്റ്റിക്സും ഫങ്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണറും ഫങ്ഷൻസ് ഓഫ് എൻ എൻ്റർപ്രണറും നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എൻ്റർപ്രണറും അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ എൻ്റർപ്രണർ ആൻഡ് മാനേജറാണ് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഡിഫറൻറ്റ് ഫോംസ്, അതായത് മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസ്, അതിൻ്റെയൊക്കെ ഡിഫറൻസുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ, പാർട്ട്ണർഷിപ്പ് യൂണിറ്റുകളുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയറും ചോദിക്കാറുണ്ട്. ഇനി 3rd മൊഡ്യൂളാണ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റുകളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനൊക്കെ പഠിച്ചു വയ്ക്കാം. പിന്നെ മാനേജ്മെൻറ്റ് ആസ് സയൻസ് ആൻഡ് ആർട്ട് എന്നുള്ളത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എസ് സി ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിക്കാം. ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. പിന്നെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഷോർട്ടാക്കിയിട്ടാണ് പോഡ്സ് കോർബ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് എന്നുള്ളത്. എന്തൊക്കെയാണ് പി റെപ്രസെൻ്റ് ചെയ്യുന്നത്? എന്താണ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ്, അതുപോലെ ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഈ സംഭവങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക, അത് നല്ല മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, അതിൽ ലൈന്, സ്റ്റാഫ്, ഫങ്ഷനിങ്, 3 ടൈപ്പും നന്നായിട്ട് തന്നെ പഠിക്കാം. സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷനും നോക്കി വയ്ക്കുക, ഒരു 5 മാർക്സ് ആ ലെവലിൽ നോക്കി വയ്ക്കുക. പിന്നെ അതോറിറ്റി വേഴ്സസ് റെസ്പോൺസിബിലിറ്റി, ലീഡർഷിപ്പ് സ്റ്റൈൽസ് എസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്, സ്റ്റാഫിങ് ഒരു 3 മാർക്സ് എന്നുള്ള ലെവലിലൊക്കെ നോക്കുക. ഇനി മസ്റ്റായിട്ട് നോക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാം. ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ എ സക്സസ്ഫുൾ എൻ്റർപ്രണർ, അതെന്തായാലും നന്നായിട്ട് നോക്കുക. പിന്നെ വാട്ട് ഈസ് ബിസിനസ്, ഡിസ്കസ് ഇസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ എസ് ആയിട്ട് നോക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതുപോലെ തന്നെ എസ് ആയി ചോദിക്കാവുന്ന വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കമൻ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു കമൻ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ക്വസ്റ്റ്യൻ? മാനേജ്മെൻറ്റ് ആൻഡ് സയൻസ് ആൻഡ് ആർട്ട് എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അത് എന്താണ് എസ് എക്ക് ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ വുമൺ എൻ്റർപ്രണർ ഡിഫൈൻ ചെയ്യാനൊക്കെ പറയാറുണ്ട്, അതൊന്നും കാര്യമായിട്ട് നോക്കുക, ഒരു 5 മാർക്സ് ലെവലിലെങ്കിലും നോക്കി വയ്ക്കുക. പിന്നെ മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. പിന്നെ എൻ്റർപ്രണറും മാനേജറും തമ്മിലെ ഡിഫറൻസ്. പിന്നെ എസ് എക്ക് ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ എ ലീഡർ, ഡിസ്കസ് ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ് നോക്കുക. പിന്നെ ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾ ചോദിക്കുമ്പോൾ വാട്ട് ഈസ് മാനേജ്മെൻറ്റും കൂടെ ചോദിക്കാറുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ പ്ലാനിങ്, സെൻട്രലൈസേഷൻ, കൺട്രോളിങ്, ഡ്രോൺ എൻ്റർപ്രണർ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ വുമൺ എൻ്റർപ്രണർ, ഇതൊക്കെ ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ, 3 മാർക്ക് എന്നുള്ള രീതിയിൽ, അതായത് പാർട്ട് ചെറിയ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ ഇൻട്രാപ്രണർ നോക്കുക, ഡയറക്ഷൻ നോക്കുക, സ്പാൻ ഓഫ് കൺട്രോൾ നോക്കുക, അതൊക്കെ ചെറിയ മാർക്കിനും ചോദിക്കുന്നതാണ്.